സീറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാമ്പ്ളാനി ആവശ്യപ്പെട്ട പോലെ റബ്ബർ വില 300 രൂപയാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുമോ? ഇതേക്കുറിച്ച് കൊല്ലത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയാതെ ബി ജെ പി ദേശീയ നേതാവ് പി കെ കൃഷ്ണദാസ് കണ്ടം വഴി ഓടി. ഒടുവിൽ രക്ഷയില്ലാതെ വന്നപ്പോൾ തടിതപ്പാൻ തട്ടിവിട്ടു. റബ്ബറിൻ്റെ ഇറക്കുമതി നിർത്തലാക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന്. കൊല്ലം പ്രസ് ക്ലബിലാണ് സംഭവം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് യാത്ര നടത്തുന്നത് ദേശീയ നേതൃത്വം തടഞ്ഞുവെന്ന മാധ്യമ വാർത്ത ശരിയാണോ എന്ന ചോദ്യത്തിന് സുരേന്ദ്രൻ പദയാത്ര നടത്തുമെന്നായിരുന്നു മറുപടി പറഞ്ഞത്. അല്ലേലും സുരേന്ദ്രൻ നടക്കുന്നുണ്ടല്ലോ, തള്ളർവാദം പിടിപെട്ട് കിടപ്പിലൊന്നുമല്ലല്ലോ എന്നായിരിക്കും കൃഷ്ണദാസ് ഉദ്ദേശിച്ചത്. ഏതായാലും ഒരു കാര്യം സമ്മതിച്ചു, ഇതര സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ക്രൈസ്തവ വേട്ടയെ ന്യായീകരിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് നിർത്തലാക്കാൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുന്നില്ല, ന്യായീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതിയോ? അതിനുള്ള പരിഹാരം കൂടി ചെയ്യണ്ടേ? ഇത് തന്നെയാണോ ഇവിടുത്തെ മറ്റ് സംസ്ഥാന നേതാക്കളുടെയും നിലപാടെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. സംസ്ഥാനത്ത് മികച്ച നിലയിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിനുള്ള ഫണ്ട് കൂടുതലും കേന്ദ്ര സർക്കാർ നൽകുന്നതാണെന്നാണ് മറ്റൊരു അവകാശവാദം. അതല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു. ഗ്രീൻഫീൽഡ് പാതയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയത് തെറ്റാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ആശ്വാസമായി, അതെങ്കിലും പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ബി ജെ പിക്കാർ ഉടനെ തന്നെ ഡൽഹിയിലേക്ക് പോകണം. കേന്ദ്രമന്ത്രിയെ കണ്ട് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നിവേദനം എടുത്ത് തോട്ടിൽ കളയാൻ പറയണം.